Welcome to Library of Electronics. Industrial Safety Engineering ഇന്റെ ഓരോ മൊഡ്യൂളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും ഇത്. നമുക്ക് ഒരുപാട് ടോപ്പിക്സ് ഒന്നും ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല, എന്നാൽ തന്നെയും അതിൽ ഉള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരുപാട് ടോപ്പിക്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തേത് നീഡ് ഫോർ സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്, ആക്സിഡൻറ്റിൻ്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അൺസേഫ് ആക്ടും അൺസേഫ് കണ്ടീഷനും തമ്മിലുള്ള കമ്പാരിസൺ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പറയുന്നത് നമ്മൾ എസ് എ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള പോർഷൻസ് ആണ്. ആക്സിഡൻറ്റ് കോസേഷൻ തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ നിന്നൊരു എസ് എ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എസ് എ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് റോൾ ഓഫ് മാനേജ്മെൻറ്റ്, സൂപ്പർവൈസർ, വർക്കർ, സേഫ്റ്റി ഓഫീസർ, യൂണിയൻസ്, അതായത് സേഫ്റ്റിയിൽ ഇവരുടെയൊക്കെ റോൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എസ് എ വരാൻ ചാൻസ് ഉള്ള രണ്ട് ടോപ്പിക്സ്, ഒന്ന് ആക്സിഡൻറ്റ് കോസേഷൻ തിയറിയും പിന്നെ റോൾ ഓഫ് മാനേജ്മെൻറ്റ്, സൂപ്പർവൈസർ, എക്സെട്രയാണ്. പിന്നെ സേഫ്റ്റി കമ്മിറ്റി, സേഫ്റ്റി പോളിസി, സേഫ്റ്റി കമ്മിറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൽ തന്നെ കുറച്ച് അധികം ഇമ്പോർട്ടൻ്റ് ആണ് സേഫ്റ്റി കമ്മിറ്റി. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സും അതിൻ്റെ എക്സാമ്പിളും ഡിസ്ക്രിപ്ഷനും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഈ ഒരു മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫൈവ് എസ് കോൺസെപ്റ്റ് ഓഫ് ഹൗസ് കീപ്പിംഗ് ആണ്. ഫൈവ് എസ് കോൺസെപ്റ്റ് ഓഫ് ഹൗസ് കീപ്പിംഗ്, ഇത് രണ്ടുമാണ് എസ് എ ക്വസ്റ്റ്യനിൽ വരാൻ ചാൻസ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. പിന്നെ ഈ മൊഡ്യൂളിൽ നമ്മൾ കുറച്ച് ഇവാലുവേഷൻ പാരാമീറ്റേഴ്സ്, ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ സേഫ്റ്റി അനലൈസ് ചെയ്യാൻ നമ്മൾ കുറച്ച് പാരാമീറ്റേഴ്സ് ഡിസ്കസ് ചെയ്തു. ഫ്രീക്വൻസി റേറ്റ്, സിവിയറിറ്റി റേറ്റ്, അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം. നമ്മളതിൻ്റെ ഇക്വേഷൻസ് പഠിച്ചാൽ ഡയറക്റ്റ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് തന്നെ ഉണ്ടാവുള്ളൂ, സിവിയറിറ്റി റേറ്റ്. അപ്പോൾ പിന്നെ വരുന്നത് ഹൗസ് കീപ്പിംഗ് ആണ്, അതിൽ ഫൈവ് എസ് കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചെറിയ മാർക്കിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 7 മാർക്കോ 8 മാർക്കോ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വർക്ക് പെർമിറ്റ് സിസ്റ്റംസ്. അത് ഹോട്ട് വർക്ക് പെർമിറ്റും കോൾഡ് വർക്ക് പെർമിറ്റും കൺഫൈൻഡ് സ്പേസിലെ വർക്ക് പെർമിറ്റും എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. തേർഡ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് രണ്ട് ടോപ്പിക്സാണ്. ഒന്നാമത്തത് അതിപ്പോൾ കൺസ്ട്രക്ഷൻ ഏരിയാസിലെ സേഫ്റ്റി കൺസിഡറേഷൻസ്. അത് നമുക്ക് ഏതൊരു ഏരിയയിലെ സ്പെസിഫിക്കായിട്ട് ചോദിക്കാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ആ മൊഡ്യൂളിൻ്റെ മുക്കാൽ പങ്കും ഇതുപോലെ പല ഏരിയാസിലെ കൺസ്ട്രക്ഷൻ്റെ പല ഏരിയാസിലുള്ള സേഫ്റ്റി ഹസാർഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും എക്സ്കവേഷൻ വർക്കുകൾ, ഹൗസ് കീപ്പിംഗ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഹസാർഡുകൾ, സ്കഫോൾഡിങ് ഇഷ്യൂസ്, അല്ലെങ്കിൽ വർക്കിംഗ് അറ്റ് ഹൈറ്റ്സ്, ഇഷ്യൂസ് വിത്ത് അണ്ടർ വാട്ടർ വർക്ക്, ഇഷ്യൂസ് വിത്ത് അണ്ടർ പിന്നിങ്, ഷോറിങ്, ഇഷ്യൂസ് വിത്ത് വൈൽ യൂസിങ് ലാഡേഴ്സ്, ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. അതുപോലെ സേഫ്റ്റി ഇൻ ബ്ലാസ്റ്റിംഗ്, സേഫ്റ്റി ഇൻ ഡിമോളിഷൻ, സേഫ്റ്റി ഇൻ കൺഫൈൻഡ് സ്പേസ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. പക്ഷെ അതിൽ ചിലപ്പോൾ ഒരു നോർമലായിട്ട് ഒരു അല്ലെങ്കിൽ ഓവറോൾ ആയിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമായിരിക്കും, അല്ലെങ്കിൽ സ്പെസിഫിക്കായിട്ട് ഈ പെർട്ടിക്കുലർ ഏരിയയിലുള്ള ഹസാർഡ് എന്താണെന്നുള്ളത് ചോദിക്കും. എങ്ങനെയാണെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രൊവിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ എർഗണോമിക് ഹസാർഡ്സ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മൊഡ്യൂളിലെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സെലക്റ്റീവായിട്ട് ഇന്നതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി മൊഡ്യൂൾ 4 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. വിച്ച് ആർ ദ ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് മാനുവൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്? ഡിസ്കസ് ദ സേഫ്റ്റി ഇഷ്യൂസ് ഓഫ് ഗ്യാസ് വെൽഡിംഗ് ഓപ്പറേഷൻസ്. വിച്ച് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് മെഷീൻ ഗാർഡിംഗ് ഡിവൈസസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ്? ഡിസ്കസ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ഈച്ച് മെഷീൻ ഗാർഡിംഗ് ഡിവൈസ്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് വിത്ത് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. Which are the key parts of the machine according to hazards? Explain the different safety precautions while turning, drilling, grinding and milling operations. Explain the different types of maintenance of machine in detail. ഇതൊക്കെയാണ് ഫോർത്ത് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം.
അപ്പോൾ അതിൻ്റെ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ISCയുടെ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഷെയർഡ് ആയിട്ടുള്ളൊരു PDF ആണിത്. മൊഡ്യൂൾ 5ൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹസാർഡും റിസ്ക്കും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ വരുന്നത് MSDS ആണ്. MSDS എന്തുകൊണ്ടാണ് കെമിക്കൽ പ്രൊഡക്ട്സിൽ മാൻഡേറ്ററി ആയിട്ടുള്ളത് എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫയേഴ്സും അതിൻ്റെ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫയറും ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സും. പിന്നെ ഹസോപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹസോപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഹസാർഡ്സ് അതുപോലെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ ഹസാർഡ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ ഹസാർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ 5th മൊഡ്യൂളിൽ നിന്ന് SA ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒന്ന് ഹസോപ്പാണ്. പിന്നെ ഫയർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയർ, ഫയർ എക്സ്റ്റിങ്ക്യൂഷർ, അതെന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു SA ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ കെമിക്കൽ ഹസാർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കെമിക്കൽ ഹസാർഡ്സും SA ആയിട്ട് ചോദിക്കാൻ തന്നെ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി പറയാനുള്ളത് എക്സാമിൻ്റെ പ്രസൻറ്റേഷനെ കുറിച്ചിട്ടാണ്. ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് പ്യുവർലി ഒരു തിയറട്ടിക്കൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രസൻറ്റേഷന് നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എപ്പോഴും ഇതുപോലെയുള്ള തിയറി സബ്ജക്റ്റുകൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്ത് എഴുതുമ്പോൾ മാർക്ക് കൂടുതൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നന്നായിട്ട് അറിയാമെങ്കിൽ പോലും വലിയൊരു ഒന്നോ രണ്ടോ പാരഗ്രാഫായിട്ട് അതിനെ എഴുതുമ്പോൾ ടീച്ചേഴ്സിന് അത് ഇവാലുവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അതിന് വേണ്ട പോലെ മാർക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. എന്നാൽ നിങ്ങൾക്ക് അത്രയും 100% അറിയില്ലെങ്കിലും ഒരു 70% നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾ ഹെഡിങ്ങുകളും സബ് ഹെഡിങ്ങുകളും എഴുതി അതിൽ തന്നെ പോയിൻ്റുകളായിട്ട് തിരിച്ച് എല്ലാം ഓരോ പോയിൻറ്റും 1 by 1 ഡോട്ട് ഇട്ട് മാർക്ക് ചെയ്ത് എഴുതുകയാണെങ്കിൽ, അതുപോലെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡുകൾ നമ്മൾ അണ്ടർലൈൻ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടീച്ചേഴ്സിന് ആ പേപ്പർ വാല്യൂ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് പെട്ടെന്ന് കണ്ണിൽ പെടുകയും അതിനനുസരിച്ച് മാർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസും ഉണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണെങ്കിലും SA ക്വസ്റ്റ്യൻ ആണെങ്കിലും എപ്പോഴും ഒരു ഹെഡിങ് എഴുതുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹസാർഡ് ആൻഡ് റിസ്ക് ഒരു 3 മാർക്കോ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരു ഹെഡിങ് എഴുതിയതിന് ശേഷം അതിൻ്റെ അടിയിൽ ആൻസർ എഴുതുന്നത് എപ്പോഴും ഇത്തരത്തിലുള്ള സബ്ജക്റ്റിന് നന്നായിരിക്കും.